ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നോസ് ഗാലറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാം ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഗുലാബ് ജാമു ബ്രെഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 10 എത്ര വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചാണ് ബ്രെഡ് എടുക്കുന്നത്. പിന്നെ ഞാൻ ആ ബ്രെഡ് പൊടിച്ചിട്ട് അത് കുഴക്കാനുള്ള പാൽ വെച്ചിട്ടാണ് കുഴക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചും കുഴക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എത്ര വേണം അത്ര ഒഴിച്ച് കുഴച്ചതിന് ശേഷം ഞാൻ അളവ് പറയാം. പിന്നെ ഞാനൊരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ഒരു പിഞ്ച് ഇടണം. ഇത് കുഴക്കുമ്പോഴും ഇടണം, സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് അതേ കണക്ക് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ആ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രെഡ് പൊടിച്ചെടുക്കാം. നമ്മൾ ബ്രെഡൊക്കെ പൊടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ഒരു മീഡിയം സൈസുള്ള ജാർ എടുക്കുക. അതിലേക്ക് ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെ പിച്ചി പറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഞാൻ 2 പോർഷൻസ് ആയിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം, പൊടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഈ ബ്രെഡ് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്, ഇപ്പോൾ 2 അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പൊടിയണം. ബ്രെഡ് പൊടിക്കാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അതും കൂടി ആ ബോർഡിലേക്ക് തന്നെ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ബ്രെഡിൽ തന്നെ ഉപ്പുണ്ടാവും, പക്ഷേ ഞാനൊരു ധൈര്യത്തിന് എല്ലാത്തിലേക്കും ഉപ്പിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പാല് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത പാല്, തിളപ്പിച്ച പാല് എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇനി ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. കൈ ഇങ്ങനെ ബ്രെഡായതുകൊണ്ട് കുറച്ച് വെള്ളമേറിയ പോലെയൊക്കെ തോന്നും, പക്ഷേ അത് വെള്ളമേറിയതല്ല. അപ്പോൾ ഞാൻ 3/4 കപ്പ് പാലായിരുന്നു ഇതിലെടുത്ത് വെച്ചത്. ഇതിൽ 1/2 കപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 3/4 കപ്പ് പാല് എടുത്തിട്ട് 1/2 കപ്പ് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്ര മതിയായിരുന്നു, കാരണം ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് അത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്, കാരണം അതാവും നല്ലത്. കാരണം ഷുഗർ സിറപ്പിലിടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കുറേ ഷുഗർ സിറപ്പിലിടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് എല്ലാ ഉരുളകളാക്കിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിലുള്ള ഉരുളകളാക്കാം. അപ്പോൾ ഞാൻ ഉരുളകളാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ വെള്ളം എടുക്കുക. കറക്റ്റ് അളവോ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫോ ഒക്കെ എടുക്കാം. മധുരം കുറച്ച് മതി എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി, പഞ്ചസാര കുറച്ചോ. അങ്ങനെയാകുമ്പം എല്ലാം ഓക്കെ ആയിക്കോളും.
അപ്പം ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് നാരങ്ങയുടെ പകുതി നീരൊഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു പൊളി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ നാരങ്ങ പിഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒറ്റനൂൽപ്പരുവ് ഒന്നും ആവണ്ട, ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ. അപ്പം ഈ ഒരു പരുവം തന്നെ മതി. അപ്പോൾ ഷുഗറെല്ലാം മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പം സൈഡിലൊക്കെ ഉണ്ട് കുറച്ച് ഷുഗർ, അതൊക്കെ ഒന്ന് മെൽറ്റായതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും. ഗുലാബ് ജാമുന് പൊരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ കാരണം ഇത് ചൂടാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ചൂടുള്ള ഗുലാബ് ജാമുന് ചൂടുള്ള ഷുഗർ സിറപ്പ് തന്നെ ഇട്ടാൽ അപ്പോൾ അത് ഉരിഞ്ഞുരിഞ്ഞ് പോരും, പൊട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ സ്റ്റെപ്പും ഞാൻ പറഞ്ഞു തരുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഗുലാബ് ജാമുൻ്റെ മുഴുവൻ ബോൾസ് നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയ ടൈമിൽ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് ഇട്ട് നോക്കാം. ആ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗുലാബ് ജാമുനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചെടുക്കാം. ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇതിൽ കൊള്ളും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോരിയിട്ട് ഷുഗർ സിറപ്പിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ വാർന്നതിന് ശേഷം. അപ്പോൾ നമുക്കിത് കോരിയിട്ട് എണ്ണ വാരാൻ വെക്കാം. അപ്പോൾ നമ്മളിത് കോരിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറാണ് ഇതിന് വേണ്ടത്. ഗുലാബ് ജാമുൻ്റെ കളറ് ഏകദേശം ഇതേപോലെയാണല്ലോ. അപ്പോൾ നമ്മളത് എണ്ണ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള തീ കുറച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ തീ കുറച്ച് കൊടുക്കുക. കുറക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തീ കുറക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ചാൽ ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് എണ്ണ കുടിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എണ്ണ വാരാൻ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പം അത് ഇങ്ങനെ അലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ചെറുതായിട്ട് താത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് ഷുഗർ സിറപ്പ് അതിലെ ഉള്ളിലൊക്കെ ആയിക്കോളും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് 9 സ്ലൈസ് ബ്രെഡുണ്ട്, 21 ചെറിയ ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. വലുതായാൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ അതിനനുസരിച്ചും പിന്നെ എത്ര അളവ് വേണോ അതിനനുസരിച്ചും നിങ്ങൾ ബോൾസാക്കി എടുക്കുക. അതുപോലെ തന്നെ ബ്രെഡും നിങ്ങളുടെ അളവിനെടുക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഭാഗം കരിഞ്ഞ് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ എല്ലാ ഭാഗത്തും ഒരേ കളറായി കിട്ടുള്ളൂ. എല്ലാ ഗുലാബ് ജാമുനും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ അത് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അതിൽ കുടിച്ചോളും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നല്ല സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും.
പിന്നെ കമൻറ്റും ചെയ്യുക, ലൈക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാ ഗുലാബ് ജാമുനും നന്നായിട്ട് വെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാനിതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇത് അധികം വെറ്റാവാൻ നിന്നിട്ടില്ല, അധികം ഉള്ളിലേക്ക് വെറ്റായിട്ടുണ്ടെങ്കിൽ മധുരം ഓവറാവും. അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ആക്കിയിട്ടുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ടാണ്, ബ്രെഡിൻ്റെ ആ നല്ല ടേസ്റ്റും ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതും കൂടി കഴിക്കട്ടെ, എനിക്ക് കൊതിയാവുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.